പരിശുദ്ധമായ ദുൽഹജ്ജ് ഒമ്പതിൻ്റെ സുബ്ഹി മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ അസ്ർ വരെയുള്ള സമയങ്ങളിൽ തക്ബീർ ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മമാണ്. തക്ബീർ എന്നത് പെരുപ്പിക്കണമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വയുക്കബ്ബിറു ഖൽഫൽ ഫായിത്തത്തി വൽ നാഫിലത്തി വൽ ജനാസത്തി. ഖലായിപ്പോ നിസ്കാരം ഒരാൾ ഖലാ വീട്ടുകയാണെങ്കിലും സുന്നത്ത് നിസ്കാരത്തിൻ്റെ ശേഷവും ജനാസ നിസ്കാരത്തിൻ്റെ ശേഷവും എന്നുവേണ്ട എല്ലാ നിസ്കാരങ്ങളുടെയും ശേഷം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. മൂന്ന് പ്രാവശ്യം ആ തക്ബീർ മടക്കൽ സുന്നത്താണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ അയ്യാമു തശ്രീഖിൻ്റെ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള തക്ബീർ ഒരാൾ നിർവഹിച്ചാൽ ഫൈന്നഹു യഹ്ദിമു ദുനൂബ ഹദ്മൻ, പാപങ്ങളെ അത് പൊളിച്ചു കളയും എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല പെരുന്നാൾ ദിവസങ്ങളിൽ സയ്യിനുൽ ഈദൈനി ബിത്തഹ്ലീലി വത്തഖ്ദീസി വത്തഹ്മീദി വത്തക്ബീർ, പെരുന്നാളുകളിൽ തഹ്ലീൽ കൊണ്ടും തക്ബീർ കൊണ്ടും തഹ്മീദ് കൊണ്ടും തഖ്ദീസ് കൊണ്ടും നിങ്ങൾ ആ പെരുന്നാളുകളെ ഭംഗിയാക്കണമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ അക്സിറു മിന തക്ബീർ ലൈലത്ത് ഈദിൻ നഹർ, ബലിപെരുന്നാളിൻ്റെ രാത്രിയിൽ തക്ബീർ വർദ്ധിപ്പിക്കണം എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തക്ബീറിന് ധാരാളം നാളെ സുബ്ഹി മുതൽ അറഫ ദിവസത്തിൻ്റെ ദുൽഹജ്ജ് ഒമ്പതിൻ്റെ അസറും സുബ്ഹി മുതൽ പതിമൂന്നിൻ്റെ അസർ വരെയുള്ള എല്ലാ നിസ്കാരങ്ങളുടെയും ശേഷം തക്ബീർ പ്രത്യേകം നമ്മൾ ഗവനിക്കണം. ബലിപെരുന്നാൾ രാത്രി മഗ്രിബ് മുതൽ ഇമാം നിസ്കാരത്തിൽ പ്രവേശിക്കുന്നവരെ നിരന്തരം തക്ബീറുകൾ വർദ്ധിപ്പിക്കണം എന്നൊക്കെ പ്രത്യേകം നാം ഗവനിക്കണം. അതിലൂടെ പാപമോചനം നേടുന്നവരിൽ, പാപങ്ങളെ പൊളിച്ചു കളയുന്നവരിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യഹ്ദിമു ദുനൂബ ഹദ്മൻ എന്ന് പറഞ്ഞ പാപങ്ങളെ പൊളിച്ചു കളയുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.